നമസ്കാരം. ഇന്ത്യ ടുഡേ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്ന രാജ്ദീപ് സർദേസായി, അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങളുടെ തലവന്മാർ, മാധ്യമ പ്രവർത്തകർ, ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ ഡൽഹിയിലുണ്ടായ ആ റിപ്പബ്ലിക് ദിനത്തിലുണ്ടായ ആ അനിഷ്ടകരമായ സംഭവത്തെ വലിയ വലിയ സംഭവമാക്കി, വലിയ സംഭവ വികാസമാക്കി പൊലിപ്പിച്ച് സ്ലഗ്ഗുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പ്രത്യേക കാർഡുകളും പോസ്റ്ററുകളും ഓൺലൈൻ എഡിഷനുകളും ഒക്കെ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ചെങ്കോട്ട പിടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഖലിസ്ഥാന്റെ ആ പതാക, മഞ്ഞ നിറത്തിലുള്ള പതാക, ഖലിസ്ഥാൻ ഭീകരവാദികൾ ഉയർത്തിയപ്പോൾ പറഞ്ഞത് അത് കർഷക പതാകയാണെന്ന് മലയാളത്തിലെ ഒരു മാധ്യമം അടക്കം സ്ലഗ് നിരത്തി, പിറ്റേ ദിവസത്തെ പത്രങ്ങൾ അച്ചു നിരത്തി. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള നീതീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള നിലപാടുകളെ കുറിച്ച് വ്യാപകമായി കഴിഞ്ഞ കുറെ കാലമായി ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കൃത്യമായ ഒരു ഏകോപനമോ നടപടിയോ ഈ വിഷയത്തിൽ തുടർന്നിങ്ങോട്ട് ഉണ്ടാകുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാന ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിപ്പോൾ ഇന്ത്യ ടുഡേ എന്ന മാധ്യമം, ഇന്ത്യ ടുഡേ മലയാളത്തിലും നേരത്തെ മാഗസിൻ ആയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ടുഡേക്ക് ആജ് തക് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിലുള്ള ചാനൽ വളരെ ശക്തമായി ദേശീയ മാധ്യമത്തിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ജനങ്ങൾ കാണുന്ന ഒരു ചാനലാണ് ഇന്ത്യ ടുഡേയുടെ നാഷണൽ ചാനൽ. അപ്പോൾ തികച്ചും നിരുത്തരവാദപരമായ ഈ ഒരു വിഷയത്തിൽ, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ഉണ്ടായ വിഷയത്തിൽ അടക്കം അതിനു മുൻപും തികച്ചും നിരുത്തരവാദപരമായ, തികച്ചും അധാർമികമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രസിഡന്റ്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട വിവരം. ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്, ഇന്ത്യ ടുഡേ എഡിറ്റർ ഇൻ ചീഫിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് അയച്ച ആ ഒരു ഖേദകരമായ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രേക്ഷകരിൽ ചിലപ്പോൾ അത് കണ്ടുകാണും. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനു മുൻപും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള വാർത്തയടക്കം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച്, തെറ്റായ വാർത്തകൾ ശരിയല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവർ ഈ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് അത് നൽകി എന്നുള്ള പരാതിയാണ് എന്നുള്ള ആ ഒരു വളരെ ഖേദകരമായ ഒരു പ്രതികരണമാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു കേന്ദ്രം വരെ ഇത്തരത്തിൽ ഈ മാധ്യമത്തെ വിമർശിക്കപ്പെടുമ്പോൾ ഈ മാധ്യമം, അല്ലെങ്കിൽ ഈ മാധ്യമം ചെയ്യുന്ന മാധ്യമധർമ്മത്തിന്റെ നൈതികത എന്തുമാത്രമുണ്ട് എന്ന് പ്രേക്ഷകർ, രാജ്യത്തുള്ള പ്രേക്ഷകർ, ലോകത്തെമ്പാടുമുള്ള ഈ ചാനലിന്റെ പ്രേക്ഷകർ ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു കത്ത് നോക്കാം. അജയ് കുമാർ സിംഗ്, പ്രസ് സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു മിസ്റ്റർ അരുൺ പുരി. അരുൺ പുരി എന്ന വ്യക്തി ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ ഇൻ ചീഫാണ്, ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് അതിന്റെ ചെയർമാനാണ്, ചെയർമാൻ ആൻഡ് എഡിറ്റർ ഇൻ ചീഫാണ് അദ്ദേഹം. ഡിയർ മിസ്റ്റർ പുരി, ഐ എം റൈറ്റിംഗ് ടു യു വിത്ത് റെഫറൻസ് ടു ദ needless and avoidable rather shameful controversy in which a section of journalists including some from India Today group dragged the Rashtrapati Bhavan for motives that are not clear to us. ഷെയിംഫുൾ, ഏറ്റവും നാണംകെട്ട രീതിയിലുള്ള, ഏറ്റവും വിവാദമുണ്ടാക്കുന്ന, അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കുന്ന രീതിയിൽ, രാഷ്ട്രപതി ഭവനെ ഉൾപ്പെടെ, അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കുന്ന രീതിയിൽ ജേർണലിസ്റ്റുകൾ, ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ പെരുമാറി എന്നാണ് രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത് തന്നെ. ഓൺ January 23rd, അതായത് January 23rd നടന്ന ഒരു സംഭവം, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ 26ലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ നൽകിയതായി പരാതി ഉണ്ടായത്. On January 23rd, the Honorable President of India, Shri Ramnath Kovind, unveiled a portrait of Netaji Subhash Chandra Bose at Rashtrapati Bhavan as part of Netaji's 125th birth anniversary celebrations. ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത വാർത്ത നമ്മൾ നൽകിയിരുന്നു. A section of journalists including Mr. Rajdeep Sardesai, a prominent representative of India Today, as well as many more from the group headed by you, reacted to this announcement on Twitter by alleging that the portrait was not of Netaji but of actor Prosenjit Chatterjee. Oru Bengali nadande ഒരു ബംഗാളി നടന്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്, ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അല്ല എന്ന തരത്തിലാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇതെന്ത് നീതിയാണ്, എന്ത് നൈതികതയാണ് എന്നാണ് രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി ഈ ഇന്ത്യ ടുഡേയുടെ എഡിറ്ററോട് ചോദിച്ചിരിക്കുന്നത്. എത്ര നിരുത്തരവാദപരമായി, എത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. The regrettable part is that the senior journalist of your group did not bother to check the facts. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനോ, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാനോ ശ്രമിക്കാത്ത ജേർണലിസ്റ്റുകൾ, ഈ ഗ്രൂപ്പിൽപ്പെട്ട, ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽപ്പെട്ട ജേർണലിസ്റ്റുകൾ
അതായത് മേക്കിംഗ് എ സീരിയസ് ക്ലെയിം ലൈക് ദിസ് ദേ കുഡ് ഹാവ് ചെക്ക്ഡ് വിത്ത് എനി മെമ്പർ ഓഫ് നേതാജിസ് ഫാമിലി ഫോർ എക്സാമ്പിൾ സി കെ ബോസ് ഹു ക്ലാരിഫൈഡ് ഓൺ ട്വിറ്റർ ദാറ്റ് ദ പോർട്രേറ്റ് വാസ് ഇൻഡീഡ് ഓഫ് ദ ഗ്രേറ്റ് ലീഡർ ഹിംസെൽഫ് ഓർ വിത്ത് ദ ആക്ടർ ഹിംസെൽഫ് ഈ ആക്ടറെ വിളിച്ച് ചോദിച്ചാലും മതിയായിരുന്നു താങ്കളുടെ പ്രതിമയാണോ ഇവിടെ അനാച്ഛാദനം ചെയ്തത് എന്ന് അത് ആ കത്ത് നീളുകയാണ് ദിസ് വാസ് നോട്ട് എ മൊമെന്ററി ലാപ്സ് ഓഫ് ജഡ്ജ്മെന്റ് ഓർ എ ഫോർഗിവ് സ്ലിപ്പ് ഓഫ് പെൻ ഈ സ്ലിപ്പ് ഓഫ് പെൻ എന്ന് പറയുന്ന ഒരു ഫ്രേസാണ് അതായത് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറകെ എഴുതുമ്പോൾ അതിന്റെ പ്രാധാന്യത്തോടെ കാണാതെ ശ്രദ്ധിക്കാതെ നമുക്കൊരു തെറ്റ് പറ്റുന്നതാണ് ഇത് അതൊന്നുമല്ല മനഃപൂർവ്വം കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇതേ പരിപാടിയാണ് രാഷ്ട്രപതി നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ സമയത്തും ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ത്യയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ഈ കുറിപ്പിന് ഇന്ത്യ ടുഡേ മാനേജ്മെന്റ് മറുപടി കൊടുത്തു എന്ന് നമുക്കറിയില്ല പക്ഷേ രാഷ്ട്രപതി ഭവൻ പോലും ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം ഉന്നയിക്കണമെങ്കിൽ അവർ ചെയ്ത തെറ്റിന്റെ ആ വ്യാപ്തി ആഴം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഇതാണ് ഇവിടുത്തെ ഈ ചില മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പലതരത്തിൽ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനെ പോലും പരിഹസിക്കുന്ന ഇതിലേക്ക് വലിച്ചഴച്ച് ഇതിൽ തെറ്റായ വാർത്തകൾ നൽകുന്ന ഈ രീതി ഇതാണോ മാധ്യമധർമ്മം എന്ന് ഇതിനു മുൻപും ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് വെബ് ഡെസ്ക് 10 മിനിറ്റ് ന്യൂസ്